എലത്തൂരിലെ ട്രെയിൻ തീവയ്പ്പുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഒരു ദിവസം കൊണ്ട് തന്നെ കുറേ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ അഭ്യൂഹം പരക്കുന്നുമുണ്ട് യുപിയിൽ നോയിഡ സ്വദേശി അങ്ങോട്ട് നോയിഡ സ്വദേശിയാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഉണ്ടാകുന്ന ഒരു വലിയ സംശയം എന്ന് പറയുന്നത് ഇയാൾ തന്നിലേക്ക് എത്താൻ പറ്റുന്ന ഈ തെളിവുകളൊക്കെ അടങ്ങിയ ബാഗ് അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള ചോദ്യം ഇന്നലെ ഈ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഇത്രയും വലിയ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുന്ന ഒരാൾ അയാളുടെ പേര് അഡ്രസ് ഇതൊക്കെ ഉള്ള ഒരു ബാഗ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം അപ്പോൾ ഇയാളിനി ബോധപൂർവം വഴിതിരിച്ചു വിടാനൊക്കെ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയുള്ള പേരും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചതാണോ എന്ന സംശയം ഒരു വശത്ത് ബാക്കിയാവുന്നുണ്ട് പക്ഷെ അപ്പോഴും പോലീസ് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇങ്ങനെ ഈ വ്യക്തിയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സൂചന ലഭിക്കുകയും ഉത്തർപ്രദേശിലേക്ക് നോയിഡയിലേക്ക് പോവുകയും ചെയ്യുകയാണ് പോലീസ് അവിടെ ഒരു അന്വേഷണം നടത്തുക എന്നുള്ള നിലയിലേക്ക് എത്തുന്നു ബന്ധപ്പെട്ട് കഴിഞ്ഞു അതെ അതിനുള്ള നീക്കം ആരംഭിച്ചു അപ്പോൾ കൃത്യമായി ഇതിൻ്റെ ഈ ഫോറൻസിക് അന്വേഷണത്തിൻ്റെ ഒക്കെ ചുവട് പിടിച്ചാണ് പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇവിടെ എന്തായാലും ഒരു പ്ലാൻ ചെയ്ത ഒരു കൃത്യം ആണ് അതെ അതങ്ങനെ തന്നെയാണ് കാരണം ഇതൊരു ഒരു മാനസിക വൈകല്യമുള്ള ആളുടെ പ്രവൃത്തി അല്ല എന്നുള്ളത് ഏകദേശം വ്യക്തമാണ് അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ അതിനകത്തൊരു ഈ എല്ലാ തെളിവുകളും അയാളെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും അതിനകത്ത് ബോട്ടിലിനകത്ത് പെട്രോൾ ഉൾപ്പെടെ എല്ലാ തെളിവുകളും അടങ്ങുന്ന ബാഗ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോവാന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു ക്രിമിനൽ അവിടെയാണ് ഈ ഇതൊരു മാനസിക വൈകല്യം എന്നുള്ളതിനപ്പുറം ചിലപ്പോ ഈ പറയുന്നത് പോലെ ഒന്ന് വേറൊരു തരത്തിൽ എന്തെങ്കിലും സന്ദേശം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഇനി ബാഗ് ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ഇയാളുടെ കാലിലൊക്കെ ഷൂവിലൊക്കെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷിയിൽ ഒരാൾ പറയുന്നുണ്ട് ഇയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇയാളുടെ മുഖം കാണാൻ പറ്റില്ല അപ്പോൾ കാലില് ഈ തീ പിടിച്ചത് കൊണ്ട് ഇയാൾ ഓടിപ്പോവായിരുന്നു അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചുവന്നുകൊണ്ട് നടക്കാൻ പറ്റൂല എന്നങ്ങനെ കണ്ട് കാരണം ഒരു 1200 മീറ്റർ മാറിയിട്ടാണല്ലോ ഈ ഇതൊക്കെ ഉപേക്ഷിച്ചിരുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ മതിയെന്ന് ചിലപ്പോൾ അയാൾ ചിന്തിച്ചു കാണും രണ്ടാമത് ഈ ബാഗ് എടുക്കാൻ ഉള്ളൊരു സാവകാശം കിട്ടിക്കാണില്ല അങ്ങനെ അങ്ങനെ ഒരു സാധ്യതയിലേക്കാണ് പോലീസ് എത്തുന്നത് ഇത് തീ പടർന്നു പിടിച്ചത് ഒരു പാലത്തിൻ്റെ മുകളിൽ വരുമ്പോഴാണ് അവിടെ പുഴയുണ്ട് എന്നാൽ പിന്നെ അയാൾക്ക് പുഴയിൽ ഒഴുകി പുഴയിൽ ചാടി അല്ല ഇത് ഇയാൾ പുഴയിൽ ചാടി എന്ന് ആദ്യം ഒരു സംശയമുണ്ടായിരുന്നു പിന്നെ അതല്ല ഇയാള് പക്ഷെ ഇയാള് യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ് മറ്റേ ബോഗികളിലേക്ക് പോവായിരുന്നു ബാക്കിലേക്ക് പുള്ളി വളരെ പ്ലാൻഡ് ആയിരുന്നു ഇവിടെ വെച്ച് ഇത് സംഭവിച്ചു കഴിഞ്ഞ് എങ്ങോട്ട് മൂവ് ചെയ്യണം എന്ത് ചെയ്യണം അതെ അതെ ഇവിടെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് പോയി രക്ഷപ്പെടുക എന്നുള്ളതാണ് ചിലര് പറയുന്നത് പുള്ളി കണ്ണൂർ വരെ യാത്ര ചെയ്തോന്ന് സംശയിക്കുന്നു തുടർന്ന് യാത്ര ചെയ്തിട്ടുണ്ട് യാത്ര കാരണം വേറൊരു പോകി പോയിരുന്നിട്ട് യാത്ര ചെയ്തോ സംശയം പറയുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു സംശയം പറയുമ്പോൾ പോലും ഈ തെളിവുകൾ അടങ്ങിയ ബാഗ് ഇവിടെ കളയില്ല ചിലപ്പോ പുള്ളിക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോ ഈ ബാഗ് ഇനി ഒരു ആരെങ്കിലും ഒക്കെ നാട്ടുകാർ പിടികൂടിയാലും ഈ പെട്രോൾ ഒക്കെ ഇരിക്കുന്ന ബാഗിനകത്ത് കൃത്യമായി അയാളുടെ പേരും ഒക്കെ എഴുതി പേരുണ്ട് ഫോണുണ്ട് അതൊരു അതൊരു സിം കാർഡ് ഇല്ലാത്ത ഫോണാണ് ആ ഒരാൾ അങ്ങനെ ഈ എന്താണ് കൃത്യമായി നമ്മൾ ഈ പറയുന്ന സംശയിക്കുന്നത് ഒരു തീവ്രവാദി സ്വഭാവമുള്ള അറ്റാക്ക് ആണോ എന്നുള്ളതാണ് അങ്ങനെ ഒരാൾ ഒരിക്കലും ഇത് ചെയ്യില്ല ATS ഉൾപ്പെടെയുള്ള അങ്ങനെ അങ്ങനെ ഒരാൾ ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകില്ല പക്ഷേ ഈ മാനസിക വൈകല്യമുള്ള ഒരാൾ ചെയ്യുന്നത് പോലത്തെ ഒരു പ്രവൃത്തിയും അല്ല പുള്ളി ചെയ്തത് അങ്ങനെയൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇത്രയും ആസൂത്രിതമായി ചെയ്യില്ല നേരെ വരുന്നു പുള്ളിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ അതിനകത്ത് കൃത്യമായി കാണുന്നു കൃത്യമായി ആളുകളെ മാറ്റി ആളുകളുടെ ഈ ബഹളത്തിനിടയിൽ അത് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നു ചിലപ്പോൾ മാനസിക വൈകല്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് രക്ഷപ്പെടണമെന്നൊന്നും തോന്നില്ല ഇത് ചെയ്യുക എന്നൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ എന്തായാലും എന്താണ് യഥാർത്ഥത്തിൽ അയാളുടെ മനസ്സിലുള്ളത് എന്ന് അറിയണമെങ്കിൽ അയാളെ കിട്ടിയാലേ പറ്റുകയുള്ളൂ ആശയക്കുഴപ്പം തന്നെയാണ് ആശയക്കുഴപ്പം വലിയ ആശയക്കുഴപ്പമുണ്ട് കാരണം ഒരാൾ കയറി വരുന്നു രണ്ട് കയ്യിലും പെട്രോൾ വെച്ചിട്ട് ആളുകളുടെ ദേഹത്തേക്ക് തളിക്കുന്നു തീ കൊളുത്തുന്നു ആ ബോട്ടിലിന്റെ മേളിൽ സുഷിരങ്ങൾ ഇട്ടിട്ട് അത് നമ്മളിലെ പുള്ളി വളരെ ഒന്ന് അവിടെ ആളി കത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ ചിലപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ മാനസിക വൈകല്യമുള്ള ആളല്ല എന്നൊക്കെ ഈ മനഃശാസ്ത്രജ്ഞരും ഫോറൻസിക് വിദഗ്ധരും ഒക്കെ തറപ്പിച്ച് പോലീസും ഒക്കെ തറപ്പിച്ച് പറയുമ്പോഴും ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇതിലൊക്കെ ഇതൊക്കെ കണ്ട് ആനന്ദമടയണമെന്ന് ചിന്തിക്കുന്ന വൈകൃതമുള്ള മാനസിക വൈകൃതമുള്ള ആളുണ്ടാവും കുറെ മനുഷ്യർ തീ പിടിച്ചിങ്ങനെ ജീവന് വേണ്ടി നിലവിളിക്കുന്നതൊക്കെ
കണ്ട് അത് അതെന്തോ പരമമായ കാര്യമാണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇന്ന് ഇന്ന് രാവിലത്തെ പത്രത്തിൽ കണ്ടില്ലേ, സ്വന്തം അച്ഛനെ വക വരുത്താൻ വേണ്ടി അതും ഒരു ഡോക്ടർ, ആയുർവേദ ഡോക്ടർ, അവൻ ഓൺലൈനിൽ വിഷം വരുത്തിയിട്ട് എലി വിഷം മിക്സ് ചെയ്ത് അവനൊരു എന്തുമാത്രം അവന്റെ മനസ്സിലെ ക്രൂരത എന്തുമാത്രം ഉണ്ട്. അതെ, അത് ആ അച്ഛനെ മാത്രമല്ല, വേറെ ആ കടലക്കറി ബാക്കിയിരുന്നത് കഴിച്ച ബാക്കിയുള്ളവർക്ക് നാലഞ്ച് പേര് അവിടുത്തെ ജോലിക്കാരുൾപ്പെടെ. അതാണ് ഈ ഈ നമ്മുടെ മാനസിക വൈകൃതങ്ങൾ ഏതൊക്കെ തരത്തിലേക്ക് പോകുന്നുള്ളത് നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇതിനകത്ത് ഇപ്പോ ഈ സാർ പറഞ്ഞതുപോലെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ടാർഗറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു തീവ്രവാദ സ്വഭാവത്തോടു കൂടി ഒരു ആക്രമണം നടത്തുന്ന ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും എന്തെങ്കിലും ഒരു കുഞ്ഞു എവിഡൻസ് പോലും ബോധപൂർവം എന്തായാലും ഉപേക്ഷിച്ചിട്ട് പോകാൻ ശ്രമിക്കില്ല. പക്ഷെ ഇതിനകത്തൊരു സംശയം വരുന്നത് അതിനകത്ത് പെട്രോൾ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ബാഗിനകത്ത്. അതെ, അവിടെയാണ് സംശയം വരുന്നത്. അല്ല, ഈ പെട്രോൾ ബോട്ടിൽ അതിനകത്ത് ഉള്ളത് കൊണ്ട് ആയിരിക്കാൻ ചിലപ്പോൾ ഇയാൾ ആ ബാഗ് ഉപേക്ഷിച്ചത് എന്നും പോലീസ് കണക്കാക്കുന്നുണ്ട്. കാരണം ആളുകൾ ആരെങ്കിലും പിടിച്ചാൽ ഈ ബാഗ് പരിശോധിച്ചാൽ പെട്രോള് ഇരിക്കുന്നു. അപ്പൊ അത് പെട്ടെന്ന് ഇനി അതെടുത്ത് കളയാനെന്നുള്ളൊരു സാവകാശം കിട്ടാത്തതുകൊണ്ട് ആ ബാഗോട് കൂടി എറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തടി കഴിച്ചിലാക്കുക എന്ന് ചിന്തിച്ചിട്ടുള്ളതായിരിക്കാം. അങ്ങനെ വരുമ്പോൾ അയാളുടെ ഡയറിയും അയാളുടെ ഫോണും അതൊരു വലിയ തെളിവല്ലേ? ഇത് അവിടെയാണ് പ്രശ്നം. എന്തിന് ഇയാൾ ഇത് ഉപേക്ഷിച്ച് പോയി എന്നുള്ളത് ആണ് ഇതിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ഒരു മാനസിക വൈകല്യം ഉള്ള ഒരാളിന്റെ പ്രവൃത്തികളല്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും എന്നാൽ പിന്നെ ഇതൊരു പ്ലാൻഡ് അറ്റാക്ക് നടത്തുന്ന ഒരാൾ ഇങ്ങനെ ഒരു തെളിവ് ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത് ആ സാഹചര്യത്തിലാണ്. ഇനിയിപ്പോ ഈ സംഭവം ഇനി ഇവിടുത്തെ ബി ജെ പിയും പ്രതിപക്ഷവും സി പി എമ്മിന്റെ തലയിലോട്ട് കൊണ്ടുവരുമോ? അല്ല, അങ്ങനെയാണ് അങ്ങനെയാണ് കരുതിയത് കേട്ടോ. ഈ രാവിലെ പോലീസ് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇത് ഈ ചാനൽ ചർച്ചകളിലേക്ക് വന്നിരുന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് നിരീക്ഷകരും ഒക്കെ കേരള പോലീസിനെ അങ്ങ് അഭിനന്ദിക്കാൻ തുടങ്ങി ആദ്യമേ തന്നെ. കാരണം അവര് ഒരു ഒരു വളരെ കൃത്യമായി ആദ്യഘട്ട നടപടികൾ എന്നുള്ള നിലയിൽ വളരെ ഫാസ്റ്റായിട്ട് അതിനകത്ത് മൂവ് ചെയ്തു. അത് അതുകൊണ്ട് തന്നെ പിന്നെ ഇത് റെയിൽവേ ആയിപ്പോയി. അതെ, സ്റ്റേറ്റ് പോലീസ് അല്ല, സ്റ്റേറ്റ് പോലീസ് അല്ല, റെയിൽവേ സ്റ്റേഷൻ കേരള പോലീസിന്റെ കയ്യിലല്ല. അവരെ കൊണ്ട് തൽക്കാലം പിണറായി വിജയൻ രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. മാത്രമല്ല, ഈ വീണ ജോർജൊക്കെ ഇന്നലെ ആ പിന്നെ പരിക്കേറ്റവർക്കൊക്കെ സൗജന്യ ചികിത്സയൊക്കെ പ്രഖ്യാപിച്ച് വളരെ ഗവൺമെന്റ് ആ കാര്യത്തിൽ വളരെ കൃത്യമായി ഇടപെടുകയും ചെയ്തു. അത് ചെയ്യുന്നു. അല്ല, ഈ സംഘപരിവാർ വേറൊരു ശ്രമം നടത്തുന്നുണ്ട് കൊണ്ടുപിടിച്ച്. അപ്പോഴേ പറഞ്ഞില്ലേ കേരളം തീവ്രവാദികളുടെ കേന്ദ്രമാണ്? അല്ല, ആ ഒരു ശ്രമം വേറൊരു വശത്ത് നടക്കുന്നുണ്ട്. ഇതാണ് ഈ നനഞ്ഞ വെള്ളത്തിൽ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നത്. കൃത്യമായി അവര് അങ്ങനെ നടപ്പിലാക്കാനുള്ള ശ്രമം ഒളിവിലും തെളിവിലും നടക്കുന്നുണ്ട്. പിന്നെയാണ് ആലോചിച്ചത് ഇത് എങ്ങനെ പോയാലും ഞങ്ങളുടെ ബാഗിലേക്ക് തന്നെ വന്ന് തറയ്ക്കുമെന്നുള്ളത് നോർത്ത് ഇന്ത്യക്കാരനാണ്. അത് മാത്രമല്ല, റെയിൽവേ ആണ്. അപ്പൊ ആത്യന്തികമായി ഇത് ഇത് റെയിൽവേയിൽ സുരക്ഷയില്ല എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കാര്യം എത്തുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോ ആ തള്ളൽ ഒന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയാഞ്ഞത് ഭാഗ്യമായി പോയി.